Hi friends, Divyas is a recipes later with the video and all of the Swagadam. In the number of articles, recipe at and on the regular, in the number of dates, pickle at and on the regular, Malabar Sunda recipe at the Valley tasty recipe. നമ്മുടെ ബിരിയാണിക്ക് ഒപ്പം കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു അച്ചാറാണ് കേട്ടോ ഡേറ്റ്സ്. അപ്പൊ നമുക്ക് ഇത് വെച്ച് എങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കണം എന്ന് നോക്കാം. വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമ്മള് ഡേറ്റ്സ് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ആദ്യം തന്നെ നമ്മളെല്ലാ അച്ചാറും ഇടുന്ന പോലെ തന്നെ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ആദ്യം. അപ്പൊ ഒരു മൂന്നാല് സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു. നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് മൂന്ന് പത്തനമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി കേട്ടോ, അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിനകത്തേക്ക് രണ്ട് സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. അതുപോലെ ഒരു സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് കേട്ടോ, അത് ഇട്ട് കൊടുക്കാം. രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് വഴറ്റിയെടുക്കാം. അപ്പോഴേ നമ്മുടെ ഇതെല്ലാം നല്ലോണം മൂത്ത് വന്നു. അതിൻ്റെ ആ വാട്ടർ കട്ടൻ്റെ എല്ലാം പോയി നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയ പോലെ ഇതുണ്ടോ, നല്ലോണം ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തീ കുറച്ചിട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം. നമുക്കൊരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊരു മുക്കാൽ സ്പൂണോളം കേട്ടോ, മുക്കാൽ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാണ്. ഇത് കാശ്മീരി മുളക് പൊടിയാണ്, അപ്പോൾ അധികം എരിവില്ല, അതുകൊണ്ടാണ് അതിട്ട് കൊടുത്തു. മുക്കാൽ ഇടുന്നുള്ളൂ, ഒരു സ്പൂൺ ഇടുന്നില്ല, കാരണം നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് നല്ല എരിവുണ്ടാവും, പച്ചമുളകിന് അത്യാവശ്യം എരിവുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുക്കാൽ സ്പൂൺ മുളക് പൊടി ഇട്ടത്. തികണ്ട ഒരു കാൽ സ്പൂണോളം, കാൽ സ്പൂൺ തികച്ചില്ല, കാൽ സ്പൂണോളം ഇത് ഉലുവ പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. ഉലുവയുടെ പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് കായ ഇട്ട് കൊടുക്കാം. ഇത് ശരിക്കും ഒരു 2 പിഞ്ച് 3 പിഞ്ച് പറയാം, അത്രേ ഉള്ളൂ. ഒരു കാൽ സ്പൂൺ പോലും തികച്ചില്ല, അത്രേ ഇട്ട് കൊടുക്കാം. കാരണം ഒരുപാട് ആയിട്ട് നമ്മുടെ ഈ ഒരു ഇതിനൊരു കൈപ്പുരസം ഒക്കെ വരും, അപ്പൊ ആ ടേസ്റ്റ് മാറിപ്പോകും നമ്മുടെ അച്ചാറിന്റെ. അപ്പൊ അതുകൊണ്ടാണ്, അപ്പൊ അത് ഇട്ട് കൊടുത്തു. നന്നായിട്ട് ഇളക്കാം, നമ്മുടെ ആ പൊടികളുടെ ഒക്കെ ആ പച്ചമണം ഒക്കെ ഒന്ന് മാറണ വരെ ഇളക്കി കൊടുക്കണം. ഇപ്പൊ നമ്മുടെ പൊടികളുടെ ആ പച്ചമണം ഒക്കെ മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതായത് ഇപ്പൊ ഞാനൊരു 85 ml ആണ് കേട്ടോ വിനാഗർ, ആ വിനാഗർ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു കാൽ കപ്പിനേക്കാളും ഒരു കുറച്ചും കൂടി ഉണ്ട്. ആ ഒരു പാകത്തിന് വിനാഗിർ ഒഴിച്ചു കൊടുത്തു. നല്ല തിളച്ച ചൂട് വെള്ളമാണിത്. അപ്പൊ ഒരു കപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം, കുറച്ച് ഉപ്പിട്ട് കൊടുക്കണ്ടോ കേട്ടോ. ഇട്ട് കൊടുത്തു. നമ്മുടെ വെള്ളം നന്നായി തിളച്ചു. അപ്പോഴത്തേ ഞാൻ 250 ഗ്രാം ഡേറ്റ്സ് എടുത്ത് അതായത് ഇങ്ങനെ അതിന്റെ കുരുമൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഡേറ്റ്സ് എടുക്കുമ്പോൾ ഡേറ്റ്സ് നോക്കണം, സോഫ്റ്റ് ആണോ, അങ്ങനെ അതെ കുറച്ച് ഹാർഡ് ആയിട്ടുള്ളൊക്കെ ആണെങ്കിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് ഒന്ന് സോഫ്റ്റ് ആയതിനു ശേഷം മാത്രമാണ് നിങ്ങളിത് എടുക്കാറുള്ളൂ. അല്ലെങ്കിൽ അച്ചാറിലേക്ക് ഇടുമ്പോൾ അത് അലിഞ്ഞു വരാൻ പാടായിരിക്കും. അപ്പം അച്ചാറുണ്ടാക്കുന്നതിന് കുറച്ചു നേരം മുമ്പ് ഹാർഡായിട്ടുള്ള ഡേറ്റ്സ് ആണെങ്കിൽ, ഇന്ദപ്പഴാണെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ചൂടുവെള്ളം ഒഴിച്ച് അതൊന്ന് പയ്യെ ഒന്ന് കുതിർത്തെടുക്കണം. അതിനുശേഷം അച്ചാറുണ്ടാക്കണം. ഇതിപ്പോൾ എൻ്റെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്, നല്ല ഇതിപ്പോഴാണിത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ തന്നെ ഡേറ്റ്സ് ഡയറക്റ്റ് ഇങ്ങനെ തന്നെ ഇടുന്നത്. അപ്പം ഞാൻ ഇതിട്ട് കൊടുക്കുകയാണ്. ഞാൻ 4 കട്ട് ചെയ്തു കേട്ടോ ഇത്. പിന്നെ ഇതിട്ട് കൊടുത്തു. ഇനി ഇതിനകത്ത് കിടന്ന് ഇത് നന്നായി വെള്ളത്തിൽ തിളച്ച് നല്ല അലിഞ്ഞു വരണം. അപ്പതാണ്ടോ നമ്മുടെ ഡേറ്റ്സ് നന്നായിട്ട് തിളച്ച് നല്ല കുറുകി കുറുകി വന്നാണ്ടോ. അപ്പൊ അത് കേട്ടോ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് എല്ലാം അലിത്തലത്ത് വരണം. ഈ ഒരു പാകത്തിൽ വന്നോണ്ടിരിക്കണം, നന്നായിട്ട് അലിഞ്ഞു വന്ന ഈ അച്ചാറ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു പാകം എന്ന് പറയുന്നത്. നന്നായി അലിഞ്ഞു വരുന്നുണ്ട് ഇത്. നമുക്കിനി ഈ സമയത്ത് ഉപ്പോ അല്ലെങ്കിൽ പുളിയോ എന്തെങ്കിലും ടേസ്റ്റ് ഒക്കെ നോക്കിയിട്ട് ഉപ്പ് പുളി അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വിനാഗിരി ഒഴിച്ചു കൊടുക്കാം.
ഉപ്പാണ് വേണമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം. പക്ഷെ വെള്ളം വേണമെങ്കിൽ ഇത് കറക്റ്റായിട്ട് അലിഞ്ഞ് കിട്ടുന്നില്ലെങ്കിൽ വെള്ളം വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പക്ഷെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ തിളപ്പിച്ച വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അതുപോലെ വിനാഗിരാണെങ്കിലും ഒഴിച്ചതിന് ശേഷം നന്നായി തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പൊ അത്രയും ശ്രദ്ധിച്ചാൽ മതി. കണ്ടത് നന്നായി കുറുകി കുറുകി വരുന്നുണ്ട്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം കേട്ടോ. അതായത് ഇപ്പൊ കണ്ടോ വളരെ പെട്ടെന്ന് ഇതായി കിട്ടും നമുക്കിത്. ഇത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കണം. അര സ്പൂൺ ശർക്കര ചീകിയത് കേട്ടോ. അല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി. ഇപ്പൊ ഞാൻ ശർക്കരയാണ് ഇട്ട് കൊടുക്കണത്. അപ്പൊ അര സ്പൂൺ ഇട്ട് കൊടുത്തു. അപ്പൊ മൊത്തം ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയാണ് നമ്മൾ ശർക്കര പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. പൊടിച്ച ശർക്കരയും കൂടി ഇട്ട് കൊടുത്തു. ഇപ്പൊ ഇതാ എനിക്കിപ്പോ ഇത് ടേസ്റ്റ് ചെയ്തപ്പോ കുറച്ച് പുളി കുറവ് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഞാന് ഇപ്പൊ തന്നെ കുറച്ച് വിനാഗിർ കൂടെ ഒഴിച്ചു കൊടുക്കാണ്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ആ ഒരു ടേസ്റ്റിന് നിങ്ങൾക്ക് ആ പുളി കിട്ടിയില്ലെങ്കിൽ കുറച്ച് വിനാഗിർ കൂടി ഈ ടൈമിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നന്നായി തിളപ്പിച്ചെടുക്കുക. അപ്പൊ ഇതേ നമ്മുടെ അച്ചാറ് കറക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. വെള്ളം എല്ലാം കറക്റ്റ് ആയിട്ട് വരികയാണ്. ഈ ഒരു പാകത്തിനാണ്, ഒരുപാട് വെള്ളമൊന്നും വേണ്ട ഈ അച്ചാറിന്, ഈ ഒരു പാകത്തിനാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി അച്ചാറാണ് ഇത്. മലബാർ സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിത് തണുത്തതിന് ശേഷം ഒരു നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിലേക്ക് എടുത്ത് മാറ്റി വെക്കാം. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പൊ എല്ലാരും വീഡിയോ കണ്ടില്ല, എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതിന്റെ ആ എരിവ് അതിനകത്ത് കൊടുക്കുന്ന ആ ഒരു അളവ് നമ്മൾ ഒരുപാട് എരിവ് ചേർക്കാതിരുന്ന വെച്ചാൽ മതി. നമുക്ക് ഈ ഒരു അച്ചാറിന് സാധാരണ അച്ചാറിനൊക്കെ എരിവിന്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ പുളി നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് വേണം നിങ്ങൾ പുളി അതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് നമുക്ക് പുളി ഇച്ചിരി കൂടുതൽ വേണം നിങ്ങൾക്ക്, അതനുസരിച്ച് വിനാഗിരി ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ പറയാം നമ്മളുടെ ഈ ചാനലിനെ പറ്റി, എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക. അപ്പൊ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതിലേക്ക് ബൈ ബൈ, താങ്ക് യു.